ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രതീക്ഷിക്കുന്നത് 1.3 ലക്ഷം കോടി വരുമാനം, ചെലവ് 1.76 ലക്ഷം കോടി രൂപ. പെട്രോളിനും ഡീസലിനും 2 രൂപ നിരക്കിൽ സാമൂഹിക സുരക്ഷാ സെസ്. മദ്യനികുതിയും കൂട്ടി. കെട്ടിട നികുതി പരിഷ്കരിച്ചു. ഒന്നിലധികം വീടുള്ളവർക്കും ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾക്കും പ്രത്യേക നികുതി. ഭൂമിയുടെ ന്യായവില കൂട്ടി. സാമൂഹിക ക്ഷേമ പെൻഷൻ തുടരും. സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളുടെയും നേത്രപരിശോധനയ്ക്ക് ബൃഹത് പദ്ധതി. പേവിഷ വാക്സിൻ വികസിപ്പിക്കും. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് വിശ്വാസ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:30 വരെയും നിർത്തിവച്ചു. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മൂന്നാമത്തെ ബജറ്റ് അവതരണമാണിത്. 1,35,419 കോടി റവന്യൂ വരുമാനവും 1,76,089 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി 23,942 കോടി രൂപയും ധനകമ്മി 39,662 കോടി രൂപയുമാണ്. ശമ്പളത്തിന് 40,051 കോടി രൂപയും പെൻഷന് 28,240 കോടി രൂപയും സബ്സിഡിക്ക് 2,190 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 14,149 കോടിയും കുടുംബശ്രീക്ക് 260 കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷന് 9,764 കോടി രൂപയും വകയിരുത്തി. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 71,861 വീടുകളും 30 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കും. ഇതിനായി 1,436 കോടി രൂപ മാറ്റിവച്ചു. പേപ്പർ രഹിത ബജറ്റായിരുന്നു ഇത്തവണയും. വിഭവസമാഹരണം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വാഹന നികുതിയിൽ മാറ്റം വരുത്തുന്നതായി ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന നികുതിയിൽ 2% വർധന ഉണ്ടാകും. പുതുതായി വാങ്ങുന്ന 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനവ് വരുത്തുന്നു. പുതുതായി വാങ്ങുന്ന മോട്ടോർ കാറുകളുടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളുടെയും നിരക്കിൽ താഴെ പറയുന്ന പ്രകാരം വർധനവ് വരുത്തുന്നു. 5 ലക്ഷം വരെയുള്ള വിലയുള്ളവയ്ക്ക് 1% വർധനവ്. 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വിലയുള്ളവർക്ക് 2% വർധനവ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 30 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. കെട്ടിട നികുതിയും പരിഷ്കരിച്ചു. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം വീടുകൾക്ക് പ്രത്യേകം നികുതി ഏർപ്പെടുത്തും. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തും. ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1,000 കോടിയുടെ അധിക വരുമാനം. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില കൂട്ടി. 20% ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചത്. ഫ്ളാറ്റുകളുടെ മുദ്രപത്ര വിലയും കൂട്ടി. വാണിജ്യ വ്യവസായ മേഖലകളിലെ വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചു. കോർട്ട് ഫീ സ്റ്റാമ്പ് നിരക്ക് കൂട്ടും. മാനനഷ്ട കേസിൽ അടക്കം 1% കോർട്ട് ഫീ നിജപ്പെടുത്തും. സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ നിരക്കിലാണ് സെസ്. 999 രൂപ വരെ വിലയുള്ള മദ്യത്തിന് 20 രൂപയും 1,000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയും കൂടും. ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അധിക വിഭവ സമാഹരണം നടത്താനാണ് സെസ് ഏർപ്പെടുത്തിയത്. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. സംസ്ഥാന പ്രതിസന്ധികളിൽ നിന്നും കരകയറിയ വർഷമാണ് കടന്നുപോയത്. കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും നാളുകളിലേക്ക് തിരിച്ചുവന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു. കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 മുതൽ വന്ന വെല്ലുവിളികളെ ധീരമായി അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഉൽപ്പാദന മേഖലയെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള സാമ്പത്തിക വളർച്ച നമുക്ക് നേടാനായി എന്നതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021-22 സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകത. കാർഷിക അനുബന്ധ മേഖലയിൽ 6.7% വ്യാവസായിക അനുബന്ധ മേഖലയിൽ 17.3% വളർച്ചാ നിരക്ക് കൈവരിച്ചത് സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്. വ്യാവസായിക മേഖലയ്ക്കുള്ളിൽ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലാണ് മാനുഫാക്ചറിംഗിൽ നിർണായകമായ വളർച്ചാ നിരക്ക് കൈവരിക്കാനായത്, 18.9%. ഇത്തരത്തിൽ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീവിപ്പിച്ച് ഉൽപ്പാദനവും അതുവഴി വരുമാനവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇടതു സർക്കാരിന്റെ നയം. സ്കൂളുകളിലടക്കം പെൺകുട്ടികളിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 10 കോടി രൂപ വകയിരുത്തി. നിർഭയ പദ്ധതിക്ക് 10 കോടിയും ജെൻഡർ പാർക്കുകൾക്ക് 10 കോടിയും
നൽകും. സംസ്ഥാനത്ത് കൂടുതൽ ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കാൻ 10 കോടി അനുവദിക്കും. അംഗൻവാടി പ്രവർത്തകർക്ക് പുതിയ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ക്യാൻസറിനെ ഒന്നിച്ച് നേരിടാൻ നിരവധി പദ്ധതികളാണ് ബജറ്റിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും ധനമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിനായി 81 കോടി രൂപയും കൊച്ചി ക്യാൻസർ സെന്ററിന് 14 കോടിയും മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഇടുക്കി വയനാട് മെഡിക്കൽ കോളേജുകളോടും സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളോടും ജനറൽ ആശുപത്രികളോടും അനുബന്ധിച്ച് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 25 ആശുപത്രികളിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങും. സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരിക്കും ഇത്. ഇതിനായി ഈ വർഷം 20 കോടി രൂപ വകയിരുത്തി. സർക്കാർ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ 3 പരിപാടി ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ വകുപ്പുകളും ഇനി മുതൽ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിന്റെ മേൽനോട്ടത്തിന് IMG ചുമതലപ്പെടുത്തി. ഒന്ന്, ഭരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ ഏജൻസികൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കേണ്ടതുണ്ട്. ലഭ്യമായ ബജറ്റ് വിലയിരുത്തലിൽ നിന്നുകൊണ്ട് കൂടുതൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏറ്റെടുക്കുന്നതിനുള്ള പ്രൊജക്ടുകൾക്ക് ധനസഹായം നൽകുന്നതിന് 100 കോടി രൂപ ഈ വർഷത്തേക്ക് നീക്കിവെക്കുന്നു. രണ്ടാമത്, പദ്ധതി ചെലവ് വിലയിരുത്തുന്നതിനായി വളരെ വിജയകരമായി ഉപയോഗിച്ചു വരുന്ന പ്ലാൻ സ്പേസ് സംവിധാനത്തിന്റെ പുതിയ എഡിഷനിൽ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും കാര്യക്ഷമത ഉൽപാദനക്ഷമത കൂടി താരതമ്യം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. സർക്കാർ ഏജൻസികളുടെ കാര്യക്ഷമത താരതമ്യം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യമമായിരിക്കും ഇത്. പ്ലാൻ സ്പേസിന്റെ അധിക ചെലവിലേക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. മൂന്നാമതായി, സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന പതിവ് ഏറെക്കുറെ നിലച്ച മട്ടാണ്. അത് പുനഃസ്ഥാപിക്കും. കൃത്യമായ രീതിശാസ്ത്രം അവലംബിച്ച് വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഭരണത്തിന്റെ കാര്യക്ഷമത ഉയർത്താൻ ഏറെ സഹായകരമാകും. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ കേരള പദ്ധതിക്കായി 1000 കോടി രൂപ വകയിരുത്തും. ഇതിൽ ഈ വർഷത്തേക്കായി 100 കോടി രൂപ മാറ്റിവെക്കും. സംസ്ഥാനത്തിന്റെ വ്യാപാര കമ്മി ഉയർന്നതാണ്. ഇത് പരിഹരിക്കാൻ കേരളത്തിൽ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുത്ത് അവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പിന്തുണ നൽകും. ഇതിനായി വ്യവസായ വകുപ്പും അനുബന്ധ വകുപ്പുകളും ചേർന്ന് പദ്ധതി രൂപീകരിക്കും. കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് മേക്ക് ഇൻ കേരള പദ്ധതി തുടങ്ങുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖം കേരള വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി വ്യാവസായിക ഇടനാഴിക്കായി കിഫ്ബി വഴി 1000 കോടി അനുവദിച്ചു. വിഴിഞ്ഞം മുതൽ തേക്കട വരെയും തേക്കട മുതൽ മംഗലാപുരം വരെയും റിംഗ് റോഡിന്റെ വികസനത്തിനായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. വിഴിഞ്ഞം മേഖല വാണിജ്യ നഗരമാക്കും. വെസ്റ്റ് കോസ്റ്റ് കനാൽ സാമ്പത്തിക ഇടനാഴിക്ക് കിഫ്ബി വഴി 200 കോടിയും നീക്കിവച്ചു. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ കർഷകർക്കുള്ള സബ്സിഡി വിഹിതം 600 കോടിയാക്കി വർദ്ധിപ്പിച്ചു. വന്യമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണി തടയാൻ 50.85 കോടി രൂപയും അനുവദിച്ചു. നാളികേരത്തിന്റെ താങ്ങുവില 34 രൂപയായി ഉയർത്തി. കുട്ടനാട്ടിലെ കർഷകർക്കായി 17 കോടിയും നെൽകൃഷി വികസനത്തിന് 91.75 കോടിയും വകയിരുത്തി. ഡയറി പാർക്കിനായി ആദ്യഘട്ടത്തിൽ 2 കോടിയും ക്ഷീരഗ്രാമം പദ്ധതിക്ക് 2.4 കോടിയും ഫിഷറീസ് മേഖലയ്ക്ക് 321.31 കോടിയും മാറ്റിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശബരിമല വിമാനത്താവള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 2 കോടി അനുവദിച്ചു. 4.5 കോടി എയർ സ്ട്രിപ്പുകൾക്കും 2.01 കോടി ശബരിമല വിമാനത്താവളം വികസനത്തിനുമായി അനുവദിക്കും. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിവിധ പദ്ധതികൾക്കായി 30 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. എരുമേലി മാസ്റ്റർ പ്ലാന് അധികമായി 10 കോടി നൽകും. കാപ്പാടും കൊല്ലത്തും വാണിജ്യ മ്യൂസിയവും ഓഷനേറിയവും സ്ഥാപിക്കും. ടൂറിസം അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആകെ 135.65 കോടി അനുവദിച്ചു. നേത്രാരോഗ്യത്തിനുള്ള ബൃഹത് പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും നേത്രപരിശോധനയ്ക്ക് വിധേയരാക്കാൻ നേർക്കാഴ്ച എന്ന പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തി. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന ഒരു നേർക്കാഴ്ച പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ വോളണ്ടിയർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ജനകീയ ക്യാമ്പയിനാണിത്. കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്തപ്പെടുന്നവരിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ കണ്ണടകൾ നൽകും. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന നേർക്കാഴ്ച പദ്ധതിയിലൂടെ കാഴ്ച വൈകല്യമുള്ള എല്ലാ വ്യക്തികൾക്കും സൗജന്യ വൈദ്യോപദേശവും മരുന്നുകളും ലഭ്യമാക്കും. ഈ പദ്ധതിക്ക് ഈ വർഷം 50 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പദ്ധതി തുടരുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിൽ നിന്ന് അനർഹരെ ഒഴിവാക്കും. നിലവിൽ 62 ലക്ഷം ആളുകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഹെൽത്ത് ഹബ്ബായി മാറ്റുമെന്നും ഇതിനായി കെയർ പോളിസി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി 30 കോടി വകയിരുത്തി. സംസ്ഥാന ബജറ്റിൽ പൊതുജനാരോഗ്യത്തിന് 2828.33 കോടി വകയിരുത്തി. മുൻവർഷത്തേക്കാൾ 196.6 കോടി അധികമാണിത്. കോവിഡ് ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ 5 കോടി രൂപയും വകയിരുത്തി. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് 11 കോടി രൂപയും കാരുണ്യ മിഷന് 574.5 കോടി രൂപയും വകമാറ്റി. 74.5 കോടി അധികമാണിത്.
കേരളത്തിൽ ഓറൽ റാബിസ് വാക്സിൻ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 5 കോടി നീക്കിവച്ചു. ഇ ഹെൽത്ത് പദ്ധതിക്കായി 30 കോടിയും ഹോമിയോപ്പതി വകുപ്പിന് 25 കോടിയും നീക്കിവച്ചു. സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാനുള്ള പദ്ധതിക്ക് അധികമായി 7 കോടി രൂപ കൂടി നീക്കിവച്ചു. ബജറ്റിലെ മറ്റ് ചില പ്രധാന പ്രഖ്യാപനങ്ങൾ. കലാ സാംസ്കാരിക വികസനത്തിന് ബജറ്റിൽ 183.14 കോടി രൂപ വകയിരുത്തി. എ കെ ജി മ്യൂസിയത്തിന് 6 കോടി നൽകും. വൈക്കം സത്യഗ്രഹം ശതാബ്ദി ആഘോഷിക്കും. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾക്കായി 8 കോടി വകയിരുത്തി. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന് 35 കോടി വകയിരുത്തി. ഇൻഫോ പാർക്കിന് 35 കോടിയും കെ ഫോണിന് 100 കോടിയും സ്റ്റാർട്ടപ്പ് മിഷന് ആകെ 120.5 കോടിയും നൽകും. വ്യവസായ മേഖലയിൽ അടങ്കൽ തുകയായി ബജറ്റിൽ 1259.66 കോടി വകമാറ്റി. വ്യവസായ വികസന കോർപ്പറേഷന് 122.25 കോടി നൽകും. സ്വയം തൊഴിൽ സംരംഭക സഹായ പദ്ധതിക്കായി 60 കോടിയും സ്വകാര്യ വ്യവസായ പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ 10 കോടിയും വകയിരുത്തി. കയർ വ്യവസായ യന്ത്രവൽക്കരണത്തിന് 40 കോടിയും ലൈഫ് സയൻസ് പാർക്ക് പ്രവർത്തനങ്ങൾക്കായി 20 കോടിയും കയർ ഉൽപാദനവും വിപണി ഇടപെടലിനും 10 കോടിയും കശുവണ്ടി പുനരുജ്ജീവന പാക്കേജിന് 30 കോടിയും വകയിരുത്തി. എല്ലാ ജില്ലകളിലും ഇലക്ട്രിക് ചാർജിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങും. 2026 മുൻപ് എല്ലാ ജലസേചന പദ്ധതികളും കമ്മീഷൻ ചെയ്യും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി ആകെ 525 കോടി രൂപ വകയിരുത്തി. ഡാം പുനരുദ്ധാരണത്തിനും വികസനത്തിനുമായി 58 കോടിയും വകയിരുത്തി. കുളങ്ങളുടെ നവീകരണത്തിന് 7.5 കോടിയും കുട്ടനാട് പാടശേഖരം പുറംബണ്ട് നിർമ്മാണത്തിന് 100 കോടിയും സഹകരണ സമാശ്വാസ നിധിയിലേക്ക് 4.25 കോടിയും ഓഡിറ്റിംഗ് പരിഷ്കരിക്കുന്നതിന് 5 കോടിയും വകയിരുത്തി. ലൈഫ് മിഷന് 1436.26 കോടി വകയിരുത്തി. ബജറ്റിൽ കുടുംബശ്രീക്കായി 260 കോടി രൂപ വകയിരുത്തി. വനസംരക്ഷണ പദ്ധതിക്കായി 26 കോടി മാറ്റിവച്ചതിനു പുറമെ ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതിക്കായി 10 കോടി, കോട്ടുകാൽ ആന പുനരധിവാസ കേന്ദ്രത്തിന് 1 കോടിയും തൃശൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടിയും 16 വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനായി 17 കോടിയും വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ 180 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ നൈപുണ്യ വികസനത്തിന് 50 കോടിയും ഡോക്ടർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 60 കോടിയും നൽകും. പട്ടികവർഗ വികസന പദ്ധതികൾക്കായി 659.5 കോടിയും അനുവദിക്കും. പ്രവാസികൾക്കായി പ്രത്യേക കരുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. നോർക്ക തൊഴിൽ പദ്ധതിക്ക് 5 കോടി, നോർക്ക ശുഭ യാത്രാ പദ്ധതിക്ക് 2 കോടി, മടങ്ങിവരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനായി 50 കോടി, പ്രവാസി പുനരധിവാസത്തിന് 25 കോടി, പ്രവാസികൾക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ 15 കോടിയുടെ ഫണ്ട് എന്നിങ്ങനെയാണ് പ്രവാസി മേഖലയെ നീക്കിവച്ചത്. അംഗനവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്നതിനായി 63.5 കോടി രൂപ വകമാറ്റി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഡേ കെയറുകൾ ഒരുക്കും. ഇതിനായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ KSRTC 3400 കോടി നൽകിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം 1325.77 കോടി രൂപയാണ് അനുവദിച്ചത്. മത്സ്യബന്ധന ബോട്ടുകളുടെ ആധുനികീകരണത്തിന് 10 കോടി അനുവദിക്കും. കടലിൽ നിന്ന് പ്ലാസ്റ്റിക് നീക്കാൻ 5.5 കോടി രൂപ. സീഫുഡ് പാർക്ക്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 20 കോടി. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ പദ്ധതിക്ക് 27 കോടി അനുവദിച്ചു. 2040 100% പുനരുപയോഗ ഊർജ്ജാധിഷ്ഠിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 2050 കാർബൺ സന്തുലിതാവസ്ഥ കൈവരിക്കാനും ലക്ഷ്യമിടുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കും. ഇതിനായി 200 കോടി രൂപയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. വർക്ക് നിയർ ഹോം പദ്ധതികൾ ആവിഷ്കരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 50 കോടി വകയിരുത്തി. വർക്ക് ഫ്രം ഹോമിന് സമാനമായ പദ്ധതി ടൂറിസം മേഖലയിലും ആരംഭിക്കും. ഇതിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്കായി 10 കോടി വകയിരുത്തി. കേരളത്തിന്റെ നിക്ഷേപ സൌഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ 770 കോടി വകയിരുത്തി. സ്വയം തൊഴിൽ സംരംഭക സഹായ പദ്ധതിക്കായി 60 കോടി നൽകും. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കൊന്നിനും വിശ്വാസ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുപിടിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. മദ്യത്തിനുൾപ്പെടെ നികുതി വർദ്ധിപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിന് പുറത്തുനിന്ന് വരുമാനം കണ്ടെത്താൻ ഉദ്ദേശിച്ച കിഫ്ബിയുടെ പ്രസക്തി നഷ്ടമായെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തുടർച്ചയായ 2 ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:30 വരെയും നിർത്തിവച്ചു. അദാനി ഗ്രൂപ്പിനെക്കുറിച്ചുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും പ്രതിഷേധം ഉണ്ടായി. രണ്ടാം പിണറായി സർക്കാരിന്റെ 2-ാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രതീക്ഷിക്കുന്നത് 1.3 ലക്ഷം കോടി വരുമാനം. ചെലവ് 1.76 ലക്ഷം കോടി രൂപ.
പെട്രോളിനും ഡീസലിനും 2 രൂപ നിരക്കിൽ സാമൂഹിക സുരക്ഷാ സെസ്. മദ്യനികുതിയും കൂട്ടി. കെട്ടിട നികുതി പരിഷ്കരിച്ച്. ഒന്നിലധികം വീടുള്ളവർക്കും ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾക്കും പ്രത്യേക നികുതി. ഭൂമിയുടെ ന്യായവില കൂട്ടി. സാമൂഹിക ക്ഷേമ പെൻഷൻ തുടരും. സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളുടെയും നേത്ര പരിശോധനയ്ക്ക് ബൃഹത് പദ്ധതി. പേവിഷ വാക്സിൻ വികസിപ്പിക്കും. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് വിശ്വാസ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:30 വരെയും നിർത്തിവച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.